ഗ്രേസ് ടി വിയുടെ നീർച്ചാലുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മനോഹരമായ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിലകൊള്ളുവാൻ ദൈവമായ കർത്താവിനെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. ദൈവത്തിന് സ്തോത്രം. കഷ്ടത എന്ന ആയുധത്തെ കുറിച്ചാണ് ഈ നല്ല സമയം അല്പനേരം ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്ത്യ ജീവിതം നമുക്കേവർക്കും അറിയാവുന്നതുപോലെ അതൊരു ഈസി ലൈഫല്ല, കഷ്ടതയുടെ ജീവിതമാണ്. എന്നാൽ അതിനപ്പുറമായ ഒരു വലിയ സന്തോഷം ഉള്ളതുകൊണ്ടാണ് ആ ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടതകളെ മനുഷ്യൻ വ്യക്തി ജീവിതങ്ങൾ അതിനെ ഛേദമെന്നെണ്ണി മുന്നോട്ട് പോകുവാനിടയായിത്തീരുന്നത്. കഷ്ടത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദുരിതമോ വേദനയോ അനുഭവിക്കുന്ന ഒരു ജീവിതം. അപമാനം, നിന്ന, പരിഹാസം, സങ്കടം, ദുരിതം, പരിതാപം ഇത്യാദി അനുഭവങ്ങളാണ് കഷ്ടതകളെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ അപ്പൊസ്തലനായ പത്രോസ് ഈ കഷ്ടതയെ ഒരായുധമായിട്ട് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇതൊരു മഹത്തായ ആയുധം തന്നെയാണ്. ഈ ആയുധം കൊണ്ടാണ് സത്യത്തിൽ സാത്താൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ തകർക്കുവാനായിട്ട് ഒരു ദൈവ പൈതലിന് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ കഷ്ടത എന്ന ആയുധം കൊണ്ട് നമുക്ക് സാത്താന്യ മണ്ഡലത്തെ തകർക്കുവാൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട വലിയത് പ്രാപിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവൻ എന്ന്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ കഷ്ടത ജയിച്ച, അല്ലെങ്കിൽ ലോകത്തിലെ കഷ്ടതയെ തരണം ചെയ്ത ഒരു വ്യക്തിയുടെ ഫോളോവർ എന്ന നിലയിൽ, സ്തോത്രം, ഒരു ദൈവത്തിൻ്റെ പൈതലിന് തീർച്ചയായിട്ടും ആ കഷ്ടത ഒരായുധം തന്നെയാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല. തിരുവചനം നമുക്ക് അത്തരണത്തിൽ തന്നെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആ ഭാവം തന്നെ നിങ്ങൾ ആയുധമായി ധരിപ്പീൻ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, മറ്റൊരു സത്യം കൂടെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ കാണുന്നു. ഈ ഭാവം എല്ലാറ്റിനും മീതെ നമ്മളെ ഉയർത്തുന്നതാണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഈ കഷ്ടതയുടെ വിഷയം പറയുമ്പോൾ പ്രത്യേകാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം കഷ്ടത അവരുടെ കൂടപ്പുറപ്പാണ് പലപ്പോഴും. കാരണം എന്തുകൊണ്ടാണ് കഷ്ടത അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഇങ്ങനെ ദൈവമക്കൾക്ക് അടിക്കടി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരൊറ്റ ആൻസറേ ഉള്ളൂ, ലുക്ക് ആൻഡ് ടു ദ ക്രോസ്, ഈ ക്രൂശിലേക്ക് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ യേശുക്രിസ്തു സഹിച്ച അപമാനം പോലെ, നിന്ന പോലെ, പരിതാപകരമായ അനുഭവം പോലെ ഒന്ന് ലോകത്തിൽ മറ്റാരും സഹിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് നമ്മളിതിനെല്ലാം പരിഹാരം കണ്ടെത്തുവാൻ ഇടയായിത്തീരുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2 മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു തിരുവചന സത്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ
ധ്യാനിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ശ്ലീഹ ഈ എബ്രായ ലേഖനത്തിലൂടെ ഒരു വലിയ മർമ്മമാണ് നമ്മളോട് പറയുന്നത്. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ കഷ്ടതയെ വളരെയധികം ഫേസ് ചെയ്ത ദൈവപുത്രനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു ആ കഷ്ടത, അപമാനം എന്നുള്ള പദം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ കഷ്ടതയെ യേശു കർത്താവ് എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുച്ഛിച്ചു തള്ളുക എന്നുള്ളതാണ്. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 4:14-16 വാക്യങ്ങൾ വായിക്കുമ്പോഴും ആ കർത്തൃദാസൻ നമ്മളെ ഓർമ്മിക്കുന്നത് ക്രൂശിൻ്റെ ആ നിന്ന നാം ചുമക്കുന്നവരായി തീരണം എന്നുള്ളതാണ്, അത് വഹിക്കണം എന്നുള്ളതാണ്. ഈ തിരുവചനങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് സ്തോത്രം സ്തോത്രം കഷ്ടത എന്ന ആയുധത്തിൻ്റെ ഒരു മഹിമയെക്കുറിച്ചാണ്. നമുക്ക് ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, നിന്ദകൾ, അപമാനങ്ങൾ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഒരു വലിയ സന്തോഷമുണ്ട് എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുവിനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. 7 മണ്ഡലങ്ങളിലാണ് യേശു കർത്താവ് അപമാനിക്കപ്പെട്ടത്, അവൻ നിന്ദിക്കപ്പെട്ടത്, അവൻ പരിഹസിക്കപ്പെട്ടത്. ഏതൊക്കെയാണ് ആ 7 മണ്ഡലങ്ങൾ? 1, നാം പഠിച്ചു കഴിഞ്ഞാൽ യൂദാസ്, തൻ്റെ അരുമ ശിഷ്യനായ യൂദാസിനാൽ അവൻ അപമാനിക്കപ്പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. സ്തോത്രം. സത്യത്തിൽ അവൻ ആ യേശുവിനെ അങ്ങേയറ്റം മാനിക്കേണ്ടവനായിരുന്നു. 2 നാം ചിന്തിക്കുമ്പോൾ പത്രോസ് നോക്കുക, ഒരു ഗലീലക്കാരി സഹോദരിയുടെ മുമ്പിൽ യേശുവിനെ അപമാനിച്ചു. സത്യത്തിൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മഹാപുരോഹിതന്മാരും സേവകരും അവനെ അപമാനിച്ചു, ഹെരോദ് അവനെ അപമാനിച്ചു, പടയാളികൾ അവനെ പരിഹസിച്ചു, അപമാനിച്ചു, മുഖത്തടിച്ചു. എന്താ അവർ പറഞ്ഞത്? നിന്നെ തല്ലിയതാരാണെന്ന് നീ ഒന്ന് പ്രവചിച്ചു പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അത് കർത്താവിനെ അപമാനിക്കുന്നതിന് തുല്യമല്ലായിരുന്നു. ക്രൂശിൽ കിടന്ന കള്ളൻ, ലോകത്തിൽ പലരാലും നിന്ദിക്കപ്പെട്ട, അല്ലെങ്കിൽ സമൂഹം വെറുത്ത, അല്ലെങ്കിൽ മോഷ്ടിച്ചു നടന്ന കള്ളൻ പോലും യേശുവിനെ അപമാനിക്കുന്ന ഒരു തലമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദേശക്കാരും മൊത്തം തല കുലുക്കി അവനെ അപമാനിക്കുകയായിരുന്നു. ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അവർ അപമാനിക്കുകയായിരുന്നു ചെയ്തത്. നോക്കുക, അവൻ മുമ്പിൽ ഒരു വലിയ സന്തോഷം, അതിൻ്റെ വെളിപ്പാട്, അത് മുന്നമേ യേശു കർത്താവ് കണ്ടതുകൊണ്ടാണ് യേശു അതെല്ലാം പുച്ഛിച്ചു തള്ളി, അതവൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നടന്നില്ല. ബിക്കോസ് മുമ്പിൽ വെച്ച സന്തോഷം അവൻ കണ്ടതുകൊണ്ട് ഈ അപമാനത്തെ അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ പുച്ഛിച്ചു തള്ളി എന്നുള്ളതാണ്. ഇന്ന് ഈ നല്ല സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് നമ്മുടെ കഷ്ടതയെ നേരിടുവാൻ പറ്റാത്തതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെയെങ്കിൽ ആ മുമ്പിലുള്ള സന്തോഷത്തെ നമുക്ക് ഫേസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ മുമ്പിൽ വെച്ച സന്തോഷത്തിൻ്റെ വെളിപ്പാട് ഇല്ലാത്തതുകൊണ്ടാണ്. ആ മുമ്പിലുള്ള മഹാസന്തോഷത്തിൻ്റെ വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കഷ്ടതയെ, അല്ലെങ്കിൽ അപമാനത്തെ നമുക്ക് പുച്ഛിച്ചു തള്ളുവാനായിട്ട് കഴിയും. എന്താണ് മുമ്പിൽ വെച്ച സന്തോഷത്തെ എന്താണ് മുമ്പിൽ വെച്ച സന്തോഷത്തെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ടുള്ളത്? 1, മത്തായിയുടെ സുവിശേഷം 15:5-12 നാം വായിച്ചാൽ സ്തോത്രം, അവിടെ നമുക്കുള്ളൊരു മഹാപ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അത് യേശു കർത്താവിൻ്റെ വാക്കുകളാണ്. നിങ്ങളെക്കുറിച്ചുള്ള സകല തിന്മകളും കളവായി പറയുമ്പോൾ സ്തോത്രം, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങളുടെ പേർ വലുതാണ് എന്നുള്ളത് മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് പിന്നെയും കാണുവാനായിട്ട് കഴിയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനൊരു കിരീടത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, അവന് വെച്ചിരിക്കുന്ന ഒരു കിരീടത്തെക്കുറിച്ച്. എന്നാൽ മറ്റൊരു സത്യം കൂടെ നമ്മൾ നോക്കൂ, ഗത്സമന മുതൽ കാൽവറി വരെയുള്ള ആ യാത്ര, അത് വലിയ സന്തോഷത്തിൻ്റെ യാത്രയല്ലായിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം, അതൊരു അപമാനത്തിൻ്റെ യാത്രയായിരുന്നു. എന്നാൽ യേശുവിൻ്റെ തോളിൽ നാം നോക്കുമ്പോൾ ഒരു ക്രോസ് ഉണ്ടായിരുന്നു, ക്രൂശ്. നമുക്കറിയാം, യേശു പറഞ്ഞു, പുതിയ നിയമത്തിൽ തന്നെ യേശു പറഞ്ഞു, ക്രൂശ് എടുത്ത് എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുവാൻ, അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവനവൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കണം, എന്നെ അനുഗമിക്കണം എന്നുള്ളത്. നോക്കുക, ക്രോസ് നമ്മുടെ തോളിൽ ഇരിക്കുന്ന കാലത്തോളം അത് ഒരു അപമാനത്തിൻ്റെ യാത്രയാണ്. അതുകൊണ്ടൊരു ദൈവ പൈതൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്,
ഒരു ദൈവ പൈതൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു മഹത്തായ കാര്യമെന്ന് പറയുന്നത്, കഷ്ടത എന്ന് പറയുന്നത്, അപമാനം എന്ന് പറയുന്നത്, നിന്ദ എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ അവൻ്റെ അപമാനത്തിൻ്റെ ഒരു യാത്രയാണ്. എന്നാൽ അതിൻ്റെ അപ്പുറമായ ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമുണ്ട്. ആ വെളിപ്പാട് നമ്മൾ പ്രാപിക്കുമ്പോൾ, ആ വെളിപ്പാട് നമ്മളിൽ വെളിപ്പെടുമ്പോഴാണ് നമുക്കിതിനെയെല്ലാം പുച്ഛിച്ചു തള്ളുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവം മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ആമേൻ. നമ്മുടെ തോളിൽ എന്തിരിക്കുന്നുണ്ട്? ക്രോസ് ഇരിക്കുന്നുണ്ട്. ആമേൻ. ആ ക്രോസ് അപമാനത്തിൻ്റെ സിമ്പലാണ്. എന്നാൽ അതിനപ്പുറമായ ഒരു സന്തോഷത്തിൻ്റെ, ആ ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു പ്രതിഫലത്തിൻ്റെ, ഒരു കിരീടത്തിൻ്റെ മണ്ഡലം കൂടെ ദൈവമക്കൾക്കായിട്ട് വെച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. അത് കാണുവാനുള്ള അകക്കണ്ണ് നമ്മളിൽ പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് ആമേൻ ഈ കഷ്ടതയെയും അപമാനത്തെയും വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പരിതാപകരമായ പല അനുഭവങ്ങളെയും നമുക്ക് ഛേദമെന്ന് എണ്ണുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ദാവീദ് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നോക്കുക, ഭക്തനായ ദാവീദ് തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അവൻ ജീവിതത്തിൽ ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ ഈ വായിച്ചു വേണ്ട വേദഭാഗങ്ങൾ കാണുവാണ്. 7 വിധത്തിലുള്ള സ്റ്റെപ്പുകൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഭക്തനായ ദാവീദ് കടന്നുപോയ അല്ലെങ്കിൽ താൻ ഫേസ് ചെയ്ത ചില വിഷയങ്ങളെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അവസാനമായി ആ ഭക്തനെ ദൈവം നമ്പുരാൻ എത്തിച്ചത് ഒരു സമൃദ്ധിയിലേക്കാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. നമ്മൾ ഒരു സമൃദ്ധിയിലേക്ക് എത്തപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം നാം ഫേസ് ചെയ്തേ പറ്റൂ. നോക്കുക, ആമേൻ, അവൻ എന്നെ പരിശോധിച്ചിരിക്കുന്നു. 2, വെള്ളി ഊതിക്കഴിക്കും പോലെ ഊതിക്കഴിച്ചിരിക്കുന്നു. സ്തോത്രം. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ നല്ല പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, ഒരു സമൃദ്ധി നമുക്ക് ആവശ്യമാണോ? അവൻ ഈ സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരണമെങ്കിൽ മനുഷ്യൻ നമ്മുടെ തലയിൽ കയറി നിരങ്ങിയേ പറ്റൂ. നാം വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ ഒരു അനുഭവത്തിലേക്ക് വന്നേ പറ്റൂ. സ്തോത്രം. വലയിൽ അകപ്പെട്ട പോലെയുള്ള ചില അനുഭവങ്ങൾ നമുക്ക് സംഭവിച്ചേ പറ്റൂ. തീയിലും വെള്ളത്തിലും കൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ. എങ്കിലും ആ വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. തീയിലും വെള്ളത്തിലും കൂടെ അകപ്പെട്ടെങ്കിലും മനുഷ്യനെ തലയിൽ കൂടെ ഓടിക്കുമാറാക്കിയെങ്കിലും, ആമേൻ, മുതുകത്തൊരു വലിയ ഭാരം പോലെ, ആമേൻ, അതിൻ്റെ പല വിഷയങ്ങളിലും തൻ്റെ ഭക്തൻ അനുഭവപ്പെട്ടെങ്കിലും, ആമേൻ, അവസാനം അവൻ എത്തിച്ചേർന്നത് ഒരു സമൃദ്ധിയിലേക്കാണ്. എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന എൻ്റെ ജനത്തോട്, ദൈവജനത്തോട് ഞാൻ ഒരു മർമ്മം കൈമാറട്ടെ. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ തളർന്നും ക്ഷീണിച്ചും മടുത്തും പോകുന്ന വ്യക്തിമണ്ഡലങ്ങളോട് തമ്പുരാന്റെ കരുതലാണ് ഈ തിരുവചനത്തിലൂടെ വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പലപ്പോഴും കഷ്ടതയുടെ കൈപ്പുനീര് നാം ആമേൻ കുടിക്കുമ്പോൾ അതിൻ്റെ അപ്പുറമായ ഒരു സമൃദ്ധിയുടെ, ഒരു സന്തോഷത്തിൻ്റെ, ആമേൻ, ഒരു മഹാസന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ജീവിതത്തിൽ അനവധി കഷ്ടതകളെ ഫേസ് ചെയ്യുന്ന വ്യക്തിമണ്ഡലങ്ങൾ ഒരുപക്ഷെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഈ വാക്കുകൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒരു ബലമായി തീരട്ടെ, ശക്തിയായി തീരട്ടെ. കാരണം കഷ്ടതയെ സഹിച്ചവൻ്റെ, കഷ്ടതയെ തലയ്ക്ക് കിരീടമായി എടുത്തവൻ്റെ വാക്കുകളാണ് നമുക്കിവിടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് തൻ്റെ ജീവിത മേഖലകളിൽ താൻ സഹിച്ച സകല കഷ്ടതകളും സകല നിന്ദകളും സകല അപമാനങ്ങളും പിന്നത്തേതിൽ അത് ദൈവം തമ്പുരാൻ അവനെ ഉയർത്തിയത്,
ആത്മാവിൽ പൗലോസ് ശ്ലീഹ ഒന്നാം എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായം 20 വാക്യത്തിൽ നമുക്ക് കാണുന്നത് പോലെ എല്ലാത്തിനും മീതെ ഈ കഷ്ടത എന്ന് പറയുന്ന ആയുധം അവനെ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ സകല കന്മഷങ്ങളും മാറ്റുവാൻ, നമ്മൾ ഏറ്റവും തെളിവുള്ളവരായി പുറത്തു വരുവാൻ, ആമേൻ, നമ്മൾ ഏറ്റവും മിനുസമുള്ള ഒരു വ്യക്തിയായി പുറത്തു വരുവാൻ, ഇതേപോലെ കഷ്ടതയുള്ള അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിടുമ്പോഴും സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് സകല കന്മഷവും നമ്മളിൽ നിന്ന് നീങ്ങി മാറിപ്പോയി നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരും, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇത്യാദി ഒന്നുമില്ലാത്ത ഒരു നല്ല അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ പരിശുദ്ധനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ഈ വചനത്തിൻ്റെ ആമേൻ ഏടുകളിൽ, ഈ വചനത്തിൻ്റെ ചിന്തയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ ശക്തമായിട്ട് നമുക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഇടയായി തീരും. എൻ്റെ ക്രിസ്തീയ ജീവിതം, ആമേൻ, ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ, ആമേൻ, ഞാൻ മുന്നോട്ട് പോകുന്ന മേഖലകൾ ഒന്നും എന്നെ തളർത്തുവാനല്ല, എന്നെ ഉയർത്തുവാനാണ്, എന്നെ മാനിക്കുവാനാണ്, എന്നെ സമൃദ്ധിയിലേക്ക് എത്തിക്കുവാനാണ് എന്നെ, ആമേൻ, ഹല്ലേലൂയ, എനിക്കൊരു വലിയ ആമേൻ കിരീടം തരുവാനാണ്. ഞാനൊരു നഷ്ടത്തിന്റെ റൂട്ടിലല്ല ഓടുന്നത്, ആമേൻ, ഞാനൊരു ലാഭകരമായ അനുഭവത്തിലേക്കാണ് എൻ്റെ ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് പല ആയുധങ്ങളെയും കുറിച്ച് കേട്ടറിവുള്ള നമുക്ക് കഷ്ടത എന്നുള്ള ആയുധത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. സ്തോത്രം. ഒരു ദൈവ പൈതൽ ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനവധി വിഷയങ്ങളെ കഷ്ടത എന്ന ആ കയ്പിൻ്റെ അനുഭവത്തിലൂടെ അവൻ കടന്ന് ഫേസ് ചെയ്യാറുണ്ട്. ആ തരണത്തിലൊക്കെയും ദൈവത്തിൻ്റെ മക്കൾക്ക് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ഇടയായി തീരേണ്ടത് എനിക്ക് മുമ്പേ ഒരു റോൾ മോഡലായി, ഒരു നല്ല മാതൃകയായി എൻ്റെ കർത്താവ് നിലകൊള്ളുന്നു. ആ കർത്താവിന് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോൾ സ്തോത്രം, തീർച്ചയായിട്ടും ഈ കഷ്ടമണ്ഡലങ്ങളെ, ആമേൻ, ഈ അപമാന മണ്ഡലങ്ങളെ, ഈ നിന്ദാ മണ്ഡലങ്ങളെ, ഈ വേദനാജനകമായ അനുഭവങ്ങളെ, സങ്കടകരമായ അനുഭവങ്ങളെ, ദുരിതകരമായ അനുഭവങ്ങളെ, പരിതാപകരമായ അനുഭവങ്ങളെ ഞാൻ ഇന്ന് പകൽക്കാലം ഒരു വലിയ ആമേൻ ആയുധമായി ഞാൻ അതിനെ കൈപ്പറ്റുകയാണ്. ഈ ഭൂമിയിൽ അനേക സാത്താനീയ മണ്ഡലങ്ങളെ തകർത്തു കളയുവാൻ, ശത്രുവിൻ്റെ വെല്ലുവിളികളെ നീക്കിക്കളയുവാൻ ഞാൻ എൻ്റെ മേലുള്ള, എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള സകല അവകാശങ്ങളെയും ആമേൻ കർത്താവ് പറഞ്ഞിട്ടുള്ള പല വാഗ്ദത്ത മണ്ഡലങ്ങളെയും പ്രാപിച്ചെടുക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വെപ്പണാണ് ആമേൻ ഈ കഷ്ടത എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ ആരംഭത്തിൽ വായിച്ച ആ വാക്യം ഒന്നുകൂടെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പത്രോസിൻ്റെ വാക്കുകളാണ്, കഷ്ടത എന്ന ആയുധം ധരിപ്പീൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, കഷ്ടത എന്ന ആയുധം ധരിപ്പീൻ. അനേക ആയുധങ്ങളെ ധരിക്കുവാൻ തിരുവചനത്തിൽ പറയുമ്പോൾ കഷ്ടത എന്ന ആയുധം, അതിനെ ഗൗനിക്കുവാൻ അല്ലെങ്കിൽ അതിന് അതാരും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു, കഷ്ടത എന്ന ആയുധം അത് നമ്മെ ആമേൻ ഒരു വലിയ അനുഗ്രഹത്തിലേക്കും അനുഭവത്തിലേക്കും ലാഭകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് ആമേൻ ഒരിക്കൽ കൂടെ ഈ വചനത്തിൻ്റെ സകല വിടുതലുകളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈമാറുകയാണ്. സ്വർഗത്തിലെ തമ്പുരാൻ സകലവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും തിരുവചനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ആമേൻ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില മണ്ഡലങ്ങളെ കീഴടക്കുവാൻ, നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന വെല്ലുവിളികളെ കീഴടക്കുവാൻ ഈ വചനത്തിൻ്റെ പൊരുളുകൾ ആമേൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.